എന്താണ് ചോദ്യം? എന്ത് ചോദ്യം? എന്താ ഇല്ലാത്ത കാര്യം? നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിച്ച വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണാൻ ആൾക്കാരെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തുള്ള ബെൽ ബട്ടൺ അമർത്തി വെക്കുക. ടിൻ ടിൻ. ഓക്കേ, അതോ പറഞ്ഞല്ല ഗൈസ്, നമ്മള് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് മറ്റേ മുന്തിരി അതുപോലെ തന്നെ മുളകും എടുത്ത് ചലഞ്ച്. അതെ, സത്യം, നമ്മൾ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായിട്ടോ, കാരണം സത്യം, കാരണം അറിയാം, കുഞ്ഞുമോളുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗെയിംസ് എടുത്തേർന്നത്. കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ ഇപ്പൊ കുഞ്ഞുമോളെ ചെക്കനെ കെട്ടിക്കാരായി. എന്താടി? അത് എടുക്കേക്ക്. ആ ഓക്കെ, ആ അപ്പൊ അന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടാണ്, പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഓരോ ഗെയിംസും കാര്യങ്ങളും എടുത്തിട്ട് തുടങ്ങണത്. ഓക്കെ, അപ്പൊ സലാഖിന് ചൂട്, കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാല് മറ്റേ വീഡിയോയില് ആ വൂന്നുള്ള ശബ്ദം വരും. അപ്പൊ ഓക്കെ, അപ്പൊ ഗെയിംസ് വേറൊന്നുമല്ല, മറ്റേ നമ്മൾ ശാക്കർ ചോദിക്കുന്നത്, ശാക്കറാണ് ചോദ്യങ്ങൾ അന്നത്തെ പോലെ ചോദിക്കുന്നത്. ആ അപ്പൊ പൊന്നോ, പൊന്നോ പറഞ്ഞോടുക്കണേ, നീ എന്താ നമ്മൾ എന്താ കളിക്കുന്നത് പറഞ്ഞോടുക്ക്. അഞ്ചേന്റെ കല്യാണം കഴിഞ്ഞു കുട്ടികൾക്ക്. അപ്പൊ നമ്മള് എന്താ വെച്ചാല് ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായാലും ദാമ്പത്യം അവിടെ നിർത്തി. ഓക്കെ, അപ്പൊ കോള് വന്നു ഫോണില്. അതെ, ദാമ്പത്യം ആകുമ്പോ ഗൈസ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഈ ദാമ്പത്യം. ഒട്ടുമൊക്കെ ഭാര്യമാർക്കായിരിക്കും ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾ അറിയണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നണോ. ഇനി ഞാൻ 3 വർഷം അത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, ഇപ്പൊ ആൺകുട്ടികൾക്ക് എന്തൊക്കെയാ, ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാരും കുറ്റമായിട്ട് പറയല, ഞാൻ പയ്യനോ അത് ചോദിച്ചാൽ സ്ത്രീകൾ അങ്ങനെയാണോ, അങ്ങനെയായിട്ട് ആരും കരുതണ്ട, ഞാൻ അങ്ങനെ പറയല. ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടോ, ഞാൻ കണ്ട കാര്യം പറയണേ, ഇപ്പൊ ഞാന് അല്ലെങ്കിൽ പിന്നെ നാട്ടിലെ കുറെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടത്, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഭർത്താക്കന്മാര് പണിക്ക് പോകണു, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ഗൾഫില് വരുമ്പോ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് മറ്റേ വാങ്ങിക്കൊടുക്കണോ, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണോ, ആ ഭാര്യമാര് വീട്ടിലത്തെ അവർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടത് കാര്യം ഉണ്ടാക്കി കൊടുക്കണു. ഓക്കെ, അപ്പൊ ഭാര്യമാർക്കായിരിക്കും കൂടുതൽ ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾ ആരുടെ, ചിലപ്പോ ഒരുപാട് തിരക്ക് പിടിച്ച് നടക്കാനാണ് അല്ലെങ്കിൽ വേറെ വേറെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഇഷ്ടം പറയണ്ടായിരിക്കില്ല ചില ആൾക്കാർക്ക്. ആ ചെലപ്പോ എനിക്ക് അറിയില്ലായിരിക്കില്ല, ഇനിയിപ്പൊ ഷാക്കിറ ചോദ്യം ഉണ്ടാക്കിയത്, ഷാക്കിറ എന്താ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞിട്ട് ഞാനോട് അപ്പുറത്തെ റൂമിൽ എനിക്ക് എന്താ ഇഷ്ടങ്ങളൊന്നും എനിക്ക് അറിയില്ല. അങ്ങനല്ല ഞാന് പറഞ്ഞല്ലേ, ഒരു കൂടുതലായിട്ടൊക്കെ പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് എന്നുള്ളതല്ല, ഒരു 2-3 വർഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ പറയാം. നമ്മള് വൈകുന്നേരം ആ ഓക്കെ, അപ്പൊ എന്തായാലും എന്നാ ഓക്കെ, എന്നാ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. ചൂട് 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 ഭയങ്കര ചൂട് കഴിച്ചു ഉള്ളിലെട്ടോ, ഇതൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു. അപ്പൊ ഞാൻ ഇട്ടിട്ട് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതര മേലെ എടുത്തിട്ടാണ്. ഊരം വയ്യത് മതി, ഇങ്ങനെ ബുക്ക് 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 ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേ അയ്യോ എനിക്ക് എന്തോ പോലെ. സുജിൻ ഇവിടെ നമുക്ക് തുടങ്ങാൻ പോവാട്ടോ. ഇതിൽ ഇവിടെ ഷാക്കിർ ചോദ്യം ചോദിക്കുമ്പോ പ്രധാനത്തിന് പറഞ്ഞത് കണ്ടോ, ഇവിടെ ഞാന് സുജിന് നെയ്തണ്ടോ, സുജിൻ പൊന്നൂസം എഴുതിയിട്ടുണ്ട്. ഇതില് അവൻ ചോദിക്കുമ്പോ ആ ചോദ്യം എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഞാൻ എന്റെ പേരിന്റെ താഴെയും, ഇവിടെ പൊന്നൂസിന് ഇഷ്ടമുള്ള സംഗതി എന്താണോന്നോ അതും ഇവിടെ എഴുതണം. നമുക്ക് ഒരു 10-12 ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മയില്ലേ ചേച്ചി ഉള്ളപ്പോ ഞങ്ങൾ ചലഞ്ച് ചെയ്തപ്പോ ഇല്ലേ, ഞാനും ഏട്ടനും കൂടെ മലപ്പുറത്ത് നോക്കിയപ്പോ അന്ന് ഏട്ടൻ തോറ്റു ഞാൻ ജയിച്ചു. പിന്നെ ഞങ്ങൾ കുഞ്ഞാറ്റ ഇച്ചായന് ഞാൻ ഏട്ടനും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കപ്പിളിന്റെ മലപ്പുറത്തെ കൂടെ, അന്ന് ഞങ്ങള് ജയിച്ചു. ജഡ്ജിക്ക് ചൂടെടുക്കുന്നു, വേഗം ചോദിക്കട്ടെ. പ്രിപ്പയർഡ് അല്ലേ, ഓക്കെ.
അപ്പോ എന്താ ലെസിയോ പാനിക്കായോ പെട്ടെന്ന്? ആദ്യം ഞാൻ പറയാം, വാക്കാണ് എവിടാ പോയാലോ. അപ്പൊ നാളെ ഏതൊരു ചങ്ങായി ഒരാൾ ഇപ്പം വന്നിട്ട് ഗുഡ് മോർണിംഗ് പങ്കെടുക്കണം, എന്താ പാനിക്കായോ എന്ന്. അർത്ഥം അറിയാം, അങ്ങനെ ചോദിക്കണേ. ക്വസ്റ്റ്യൻസ് പ്ലീസ്, സൈലൻസ്. ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിക്കുക. ഞങ്ങള് വ്ളോഗ് ചെയ്യാണ്, ഞാനും ബാസിയും ആരൊക്കെ ഉണ്ട്, അതിൽ ഇബനുണ്ട്. അതില് ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കണം, അതിൽ ഇബന്റെ ഇടയിൽ കേട്ട് എന്തൊക്കെയും പറഞ്ഞു. എന്നിട്ട് രണ്ട് പിന്നെ പറയണേ, ഒന്ന് കട്ട് ചെയ്യാ, ഇംഗ്ലീഷ് വാക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. അതെ, സുജി പിന്നെ എട്ടാം ക്ലാസ്സിൽ തോക്കുന്നു പഠിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. അല്ല, ഒമ്പത് തോക്കുന്നു വെച്ച് പത്ത് തോക്കുന്നു വെച്ച് ഒമ്പത് നിർത്തി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഇഷ്ടമില്ലാത്ത കാര്യം എനിക്ക് അനക്കും പൊന്നൂസിനും. രണ്ടാം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കുറെ ഉണ്ട്, തോന്നിട്ട് രണ്ട് മണിക്കൂർ പോകുന്നുണ്ട്. അമ്മ കോപ്പി അടിക്കുന്നുണ്ട്, പോവാ. കഴിഞ്ഞോ, എത്ര സമയക്കാണോ? പൊന്നോസിന് ഇഷ്ടമല്ലാത്ത കാര്യം, അണക്കും ഇഷ്ടമല്ലാത്ത കാര്യം. പൊന്നോസിന് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ എഴുതണം. പിന്നെ എന്തിനാ രണ്ട് കോള എഴുതിക്കണേ? ഓ, ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറഞ്ഞപ്പോ എന്താ പറയുക? എനിക്കറിയില്ല, ഇഷ്ടമല്ലാത്തൊരു കാര്യം. പൊന്നോസിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണ്? അതെ, ഓക്കേ, ആൻസർ എഴുതണം. എന്തായിക്കട്ടെ, മുളക് അടിക്കാനല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സിമ്പിൾ അല്ലേ? എന്റെ മുഖത്ത് അറിയേണ്ടത്. ലൈക്ക് ട്രാവൽ ചെയ്യുന്നതാവാ, ഫുഡ് കുക്ക് ചെയ്യുന്നതാവാ, സിമ്പിൾ. ഒക്കത്തിന്റെ ഉത്തരം സൂചി അടിപൊളി വന്ന. ഓക്കെ, ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ആ ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ രണ്ട് ആൻസർ അണ്ടിലേക്കും വേണം ഓളേക്കും വേണം. അഞ്ചാൻസർ അല്ലല്ല, ഓരോ തെറ്റ് അങ്ങനെയാണ് എന്റെ റൂൾ. അപ്പം പുറത്തു പോകുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്ന കാര്യം, ഞാൻ ഈ ചോദ്യം എന്റെ അടുത്തും ചോദിച്ചു, ഇവിടുത്തെ ചോദിച്ചു, അത്രേയുള്ളൂ. ലൈക്ക് പൊന്നൂസ് ആ പൗഡർ എടുക്ക് പറയില്ലേ, അങ്ങനൊക്കെ ഓരോ ആവശ്യങ്ങളല്ലേ. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യല്ലേ ഈ പുറത്തു എന്താ പറയല്ലേ, സാധാരണ എപ്പോഴും അധികം പറയുന്നത്. നല്ലൊരു കോമഡി ഉണ്ട്. അടുത്ത ചോദ്യം കഴിഞ്ഞോ, കഴിഞ്ഞോ? അടുത്ത ചോദ്യം പ്രസക്തി കൂടുതൽ പൊന്നൂസിനാണ്, പക്ഷെ എന്നാലും ചോദിക്കാം. നല്ല ക്വസ്റ്റ്യൻ എഴുതിയതല്ലേ. എന്താ, രാവിലെ എണീക്കുന്ന സമയം ആര്? സുജിന അറിയാത്തൊരു കേസായിരിക്കും. അല്ലല്ലല്ല, എപ്പോഴും കറക്റ്റ്. അപ്പൊ രാവിലെ പൊന്നൂസ് എണീക്കുന്ന സമയം. കണ്ടോ, ഉത്തര കൊല്ലായിട്ട് ഇന്നലെയാണ് പറഞ്ഞത്, പക്ഷെ ഇന്നലെ ശരിക്ക് ചോദിക്കണ്ടിരുന്നോണ്ട് കണ്ടിരുത്തം കണ്ട അങ്ങനെ തോന്നുന്നു. ഇല്ലല്ല, അത് കറക്റ്റാണ്. എന്നോ എന്താ രണ്ട് പേജ് ഒന്നും വേണ്ടേ? എന്താ ചെറിയ ഹിന്റ് ഇട്ട് വെച്ചാൽ മതി, ബാക്കി പറഞ്ഞാ മതി. ആ ബാക്കി പറഞ്ഞാ മതി. ഓക്കെ, ചോദിക്ക് ചോദിക്ക് ചോദിക്കട്ടെ. ഈ പഠിത്തം അന്ന് പഠിച്ച വല്ല ഡിഗ്രി അവിടെ എത്തിയല്ലേ? സത്യം ചോദിക്കട്ടെ. ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആർക്ക്? ഇഷ്ടമുള്ള ആർക്ക്?
സുനിൽ ഇഷ്ടപ്പെട്ട വ്യക്തി പുറത്തിട്ടോ? പുറത്ത് വ്യക്തി ആണ്. എനിക്കോ അവര് ഭാര്യ എഴുതാൻ പാടില്ല, ഹസ്ബൻഡ് എഴുതാൻ പാടില്ല. എനിക്ക് ഭർത്താവ് എഴുതാൻ പാടില്ല, അവൻ ഭാര്യ എഴുതാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോ പൊന്നൂസിന്റെ കൂടത്തിലാണ് എഴുതുന്നത്. പൊന്നൂസ് എന്താ എഴുതാനുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിനെ പറയണ്ടേ? വ്യക്തിയുടെ പേര് സെലിബ്രിറ്റീസ് ആവാം. അല്ലല്ല, ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞാ പിന്നെ ഒരു മനുഷ്യരല്ലേ. ഇഷ്ടമുള്ള വ്യക്തി എനിക്ക് കൂടുതൽ അങ്ങനെ ഇഷ്ടം പറയണ്ട. പൊലീസ് കഴിഞ്ഞോ? ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. ഓൾഡ് എഴുതണം, അൻ്റെ എഴുതണം, എന്ന് നോക്കണേ. പറ്റുന്നില്ല, രണ്ടര എഴുതി ക്യൂട്ട സോവറിലൂടെ ആവും. കുഞ്ഞോട് തറ കിടക്കണേ. എന്തെന്നറിയോ, കട്ടിലുമ്പോ കുഞ്ഞോട് ഒറ്റയ്ക്ക് കിടക്കുള്ളൂ, അപ്പൊ കട്ടിലുമ്പോ നിങ്ങൾ കിടന്നാ മതി. അളി നേരത്തെ കിടക്കുക, അളിന് പോയി, അപ്പൊ കുഞ്ഞോട് കിടക്കാം. ഓക്കെ ഓക്കെ, അതിന് പോവും. പുലർച്ചെ രാവിലെ 4 മണിക്കൊക്കെ പോവും. ഏഴാമത്തെ കഴിഞ്ഞില്ലേ? ഓക്കെ, ഇപ്പൊ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ആര് രണ്ടാളോടും അന്റെ എഴുതണം പൊന്നു. ഇത് എന്താ ഇടക്കിടക്ക് ആര് ചോദിക്കണം? എന്താ ഇപ്പൊ കിട്ടും ഉണക്ക് ചെയ്യാൻ? ഒരു കാര്യം ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഈ ഇങ്ങനെ ആലോചിക്കണം, 4 മണി കപ്പിടാൻ പോണെന്നൊക്കെ പറയില്ലേ? അതേമാതിരി അങ്കിളത് കഴിക്കരുത്, അങ്കിൾ അപ്പിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാതെ ഞാൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാന് പറഞ്ഞ ശാന്തമായ ഡോക്ടറുടെ എഴുത്താണ് ഞങ്ങള്. ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇതുണ്ടോ? അന്റെ കഴിഞ്ഞു. രണ്ടു എഴുതിയോ? അടാ, എനിക്കത് കറിന്റെ കാര്യങ്ങളാണ്. രണ്ടാൾ എഴുതിയില്ലേ? ഞാൻ ഇന്റെ മാത്രം, ബാക്കി പറഞ്ഞാ പോരെ. അല്ല, രണ്ടാൾ എഴുതുന്നില്ലേ? ഓക്കേ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? വേർത്തൊരു ഉള്ളിന് ഇറങ്ങിയോ? അല്ലടാ, ഞാൻ എന്റെ വേർപ്പ് നാളെ രാവിലെ സ്റ്റോറില കേട്ടോ. കാരണം ഞാൻ രാവിലെ ജിമ്മിന് നല്ല വേർക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോരുമ്പോ തന്നെ ബനിയെ പോയിട്ട് പിഴിഞ്ഞിട്ടാ പോകുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫേവറേറ്റ് ഫുഡ് ആരുടെ? ഇയാൾ പിന്നെ ചോദിച്ചു, ഞാൻ ഇവിടുത്തെ അറിയുമെന്ന്. എനിക്ക് അങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ? കഞ്ഞി ചമ്മതി അതാണല്ലേ കട്ട് ചെയ്ത്. ഫൺ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. സോപ്പ് ഇടുന്ന സാഹചര്യങ്ങൾ അങ്ങനല്ല. ഇപ്പൊ പൊന്നൂസ് വന്നിട്ട് പറയണ, എന്താ പൊന്നൂസേ? സോപ്പ് ഇടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇതൊക്കെ ഇങ്ങനെ പോകാതാവും രാമേട്ടൻ.
പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യം ആർക്ക്? പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യം എന്ത് ദേഷ്യം വരിക? മുളക് കുറെ വേണ്ടി വരുമോ? ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും എക്സാമിന് പോലും എന്താണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം? ഒരു കാര്യം എന്ത് കാര്യം ചെയ്താലും ദേഷ്യം വരും. പെട്ടെന്ന് എന്ത് കാര്യത്തിന് ദേഷ്യം വരിക? ദേഷ്യപ്പെടുക എന്ത് കാര്യത്തിന്? അയ്യോ ഞാൻ ഇവിടെ ഞാൻ എഴുതണ്ടൊക്കെ യഥാർത്ഥ കാര്യങ്ങളാണ്, ഞാൻ ഒന്നും മറ വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് അതിനെ തരണം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? മീൻസ് ഞാൻ പറഞ്ഞതാ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നോ ലൈഫിൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മള് മനസ്സ് മനധൈര്യം കൊണ്ടിരിക്കില്ലേ, അങ്ങനെ ഒരു പ്രശ്നം വന്നാല് എന്തുകൊണ്ടാണ് തരണം ചെയ്യാന്ന്. ഇപ്പൊ പൊന്നൂസ് സങ്കടം വന്ന കറിയും അതേമാതിരി സിമ്പിൾ ആൻസർ. എക്സ്പ്രസ് അല്ല തരണം ചെയ്യാൻ, അതിന് മൂവ് ഓൺ ചെയ്ത് പോവാ, അത്രേ ഉള്ളു. നമുക്ക് സങ്കടം ചെറിയ കരഞ്ഞു തീർക്കും, ചെറിയ ആരും പറയും, സിമ്പിൾ ആൻസർ. ഇപ്പൊ ഈ എഴുതാണ് ഞാൻ കരഞ്ഞു തീർക്കും, അത്രേ ഉള്ളു. അല്ല കഥ എല്ലാ ജീവിതം അതല്ലല്ലോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനേ. കഴിഞ്ഞോ? ഇത് ശരിക്കും പറഞ്ഞ പൊന്നൂസിനുള്ള ചോദ്യമാണ്, ചോദിച്ചിട്ട് കാര്യം ഒന്നുമില്ല. ചോദിക്കണോ? പറഞ്ഞോ, ചോദിക്കേ. ഇത് കൂട്ടില്ല അങ്ങനെയാണെങ്കിൽ, ഇത് പൊന്നൂസിന് മാത്രമായിട്ടുള്ള ചോദ്യം. അപ്പോ പറയണ്ട, അത് പറയണ്ട. ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാല് പെട്ടെന്ന് കുക്ക് ചെയ്യണ സാധനം, അത്രേ ഉള്ളൂ. ചെയ്യാൻ മടിയുള്ള കാര്യം അനക്ക് മടിയുള്ള നേരം രണ്ട് കോളം വെച്ചിട്ട് ചോദിക്കണത് ആർക്ക് ആർക്ക് കഴിഞ്ഞിട്ടോ? ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടോ? പക്ഷെ അത് രണ്ട് പൊന്നുള്ളത് ആ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആണ്, ചിലപ്പോ ഓൾ മറന്നിട്ടുണ്ടായിരിക്കും ഞാൻ പറയുന്ന കാര്യം. അത് ആണുങ്ങൾ സമ്മതിച്ചു ഉത്തരം കറക്റ്റ് ആവണട്ടോ. അതൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, എന്നാ മറ്റേ ഉത്തരത്തേക്ക് കിടക്കാട്ടോ. മറ്റേ കിടക്കല്ലേ, എഴുതിയോ? ഓക്കെ, നമുക്ക് നേരെ നടത്തു ഉത്തരത്തേക്ക് പോവാം. ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണ്? എന്ത് ചോദ്യം? ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇന്റെ സാധനങ്ങള് തൊടാൻ പാടില്ല. ഞാൻ വെച്ച സാധനങ്ങള് ഒന്നോസ് ഓള് മിണ്ടാതിരിക്കുമ്പോ ഓളെ പോയിട്ട് ശല്യപ്പെടുത്തരുത്. മിണ്ടാതിരിക്കുമ്പോ ഓളെ പോയിട്ട് ശല്യപ്പെടുത്തരുത്, അതാ ഞാൻ എഴുതിയത്. ആവശ്യമില്ലാതെ ഓള് ദേഷ്യം വരുമ്പോ ഞാൻ ഓളെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാം. ഡിസ്റ്റർബ് ചെയ്യരുത് ഞാന്. ഇഷ്ടമുള്ളൊരു വെറുതെ ഇരിക്കണത് രണ്ടും അർത്ഥമാണേ. അതല്ല ഇവള് പണ്ടല്ലേ പറഞ്ഞത്, ഓളക്ക്
ഇന്റെ ഒപ്പം ബൈക്കിലൊക്കെ വരുന്നത്. അത് എവിടെ അതായി നമ്മിച്ചറില്ല. നിങ്ങൾ എവിടെ കണ്ടോ ഉറങ്ങണത്? ആലല്ല അത് തെറ്റടത്ത് ഫോണ് കളിച്ചിരിക്കും. ഉറങ്ങണില്ല പക്ഷെ അത് അത് കണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ ഈയങ്ങളൊക്കെ കണ്ടോ എവിടെ കിടന്ന് ഉറങ്ങണത്? ഇല്ല കണ്ടോ കടിക്കണ്ട, കടിക്കണ്ട, മള കടിക്കണ്ട. പക്ഷെ അത് ഉത്തരം കത്തല കേട്ടോ. കാരണം അതോളം എപ്പോഴും ഞാൻ തിരിഞ്ഞ് പറയാറുണ്ട്. ഇപ്പൊ ഇന്നലെ കിടക്കുന്ന പറഞ്ഞു ഏട്ടാ ഷാക്കിറിന്റെ ബേക്ക് വാങ്ങിയിട്ട് നമുക്ക് പുറത്തു പോകണം. എപ്പോഴും പറഞ്ഞ കാര്യം ഞാൻ പറയുന്നതാണ്. പുഴ ഇഷ്ടമല്ലേ ഞാൻ ഓർത്ത് എപ്പോഴും പറയാറ് ഒതുങ്ങിയിരിക്കുന്നു. ഒതുങ്ങിയിരിക്കി അത്ര സത്യാണ്. ഓക്കെ അത് ഞാൻ എപ്പോഴും പറയാറ് വീടെടുക്ക് വീടെടുക്കുക അത് അവസാനം കടിക്കാം. അതല്ല ഓളുടെ എന്താണ് ഇജ്ജി പറ എന്തൊക്കെ ഞാൻ പറയുന്നത്? ഞാനും വെള്ളം, ഫുഡ്, ഡ്രസ്, അത് അതെന്താ 50 കറക്റ്റ് ഓരോ പോലെ അല്ല അത് ഒന്ന് ക്യാൻസൽ കറക്റ്റ് കുഴപ്പമില്ല. ഓക്കെ രണ്ടെണ്ണം ഒരു തെറ്റി കഴിഞ്ഞാൽ കടിച്ചാൽ തിട്ടോ. ഓക്കെ അടുത്തത് രാവിലെ സമയം ആര്? ഞാന് 11:30 മുതൽ 12:30 ഞാൻ 12:30 അവള് 6:30 to 7 6:30 8 6:30 7 രണ്ടു സമയമായിട്ടോ മുന്തിരി അങ്ങനെ ഓരോന്നും ആഴ്ചയിൽ രണ്ടു ദിവസമാണ്. 8 മണി അഞ്ഞി മറ്റത് അടുത്ത ദിവസം ഇഷ്ടമുള്ള ഒരു പേഴ്സൺ വ്യക്തി കുട്ടികള് ഇവ മോള് കിഡ് ബേബി ഞാനും കുട്ടികൾ അവള അച്ഛൻ സ്വന്തം കൂടെ സ്വന്തം അച്ഛനെ വെയിൽ ഇഷ്ടമുള്ളക്ക് തമാശ പറഞ്ഞോ. അവളെ അച്ഛൻ ഞാൻ കറന്നെ അതൊന്നുമില്ല. ഇവമ്മളെ ഇവിടെ മുറി അതിന്റെ തൊലി പറിച്ചെടുത്തപ്പോ അവിടെ ബ്ലഡ് വന്നാ. ഓക്കെ ചോദ്യം അടുത്ത ചോദ്യം വെച്ച് ഇഷ്ടമുള്ള വ്യക്തി ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്തെ? ഞാനും കിഡ് ബേബി ഉണ്ടായത്, ഇവ മോൾ ഉണ്ടായത്, പിന്നെ ഞാൻ പ്രസവിക്കുമ്പോ ഓടില്ലല്ലോ, രണ്ടും ഡെലിവറി, പിന്നെ പിന്നെ കുഞ്ഞോളുടെ കല്യാണം എനിക്ക് അത് എന്റെ കാര്യം പറഞ്ഞു. കുട്ടികളുടെ ഇവ മോള് കിഡ് ബേബി ഡെലിവറി മുന്തിരി കേട്ടോ. ഷാക്കിന് മുന്തിരി കഴിയുമ്പോഴേ കഴിയോ കഴിയോട്ട് നോമ്പല്ലേ എനിക്കറിയാം. എന്നും ഇങ്ങനെ വെറുതെ ഇരിക്കണം. ഓക്കെ പുതിയ വണ്ടി എടുക്കണം. വണ്ടി ഈ കൊല്ലത്തിൽ വണ്ടി എടുക്കണം ആഗ്രഹമാണ്. യൂട്യൂബ് തുടങ്ങിയ ദൈവാനുഗ്രഹം കൊണ്ട് ഓരോ കൊല്ലം ഓരോ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്നങ്ങനെ വെറുതെ ഇരിക്കണം. എഴുതിയതിന്റെ പേരിൽ കൊള കടിക്കണം ശരിക്കും. സ്വന്തം ഓൾഡ് അയ്യോ എന്റെ ഇതിന്റെ ഇതിന് ഞാനെന്തറിയോ അച്ഛനെ അമ്മേനെ സേഫ് ആക്കിട്ട് സ്വന്തമായിട്ടൊരു വീട് വേണം. ഓൾക്ക് ജോലിക്ക് പോണം. ഒന്ന് ശരിയല്ലോ, ഒന്ന് ശരിയാണ്, കുഴപ്പമില്ല. അടുത്ത
ഫുഡല്ല ഫുഡ് ബിരിയാണി വർഷങ്ങൾ ഷവർമ്മ ശരിയല്ലേ, ഒന്ന് ശരിയല്ലേ. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ അങ്ങനെ ചെയ്ത് അപ്പൊ ജോലിക്ക് പോകണൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിരുന്നല്ലേ, ഒന്ന് ശരിയായി മതിയല്ലേ, രക്ഷപ്പെട്ടു. അപ്പൊ ഏതിൽ നോക്കിയോലെ സോപ്പിടുന്ന സാഹചര്യങ്ങൾ എന്നെ കൂടെ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ സോപ്പിടുന്ന സാഹചര്യങ്ങളല്ലേ ഞാന് ഇന്റെ അതെനിക്ക് ആവശ്യപ്പെട്ട ഒരു 1000 ഒരു 16 റുപ്യ വാങ്ങിക്കട്ടെ പറയുമ്പോ സോപ്പിടും. അതാണ് ചോദ്യം, എന്നെ കൊണ്ട് എന്താ ആവശ്യം ചോദ്യം. അത് ഞാൻ ഏറ്റവും കൂടുതൽ സോപ്പിടുന്നത് 25 വാങ്ങിക്കട്ടെ. ആ സാഹചര്യം ഞാൻ കാശ് ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും ഞാൻ സോപ്പിടും. കുട്ടി ഇയെന്താ പറയണേ, ഈ എന്താ ചോദ്യം ചോദിച്ചറിയോ, സാഹചര്യം സാഹചര്യം എന്തറിയോ. ഇപ്പൊ ഇവിടെ ഇവിടെ ഇരിക്കാണ് ഞാൻ തുടരണേ, ഞാൻ പണ്ട് ഞാൻ സത്യസന്ധമായത് കാര്യം മാത്രമേ എഴുതുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ്, അതേ അപ്പൊ ഓനൊരു ഇതും പച്ചമുളക് കഴിക്കണം. ഞാൻ കറക്റ്റ് തന്നെ എഴുതി, കാരണം എനിക്ക് ആവശ്യം വരുമ്പോ മീൻസ് അതൊരു ഏറ്റവും ഉദാഹരണം പറയണം. കാരണം ഇപ്പൊ നമ്മൾക്ക് ബുദ്ധിമുട്ട് പെട്ടെന്ന് വരുമ്പോ ഞാൻ ഇവിടെ ചോദിക്കാറുണ്ട് ഇടാരുന്നത് 50,000 റുപ്യ വാങ്ങി കട്ടടി. അപ്പോൾ അങ്ങനെ ആയിരിക്കും അനാവശ്യം. ഓള് കാര്യം ഓള് പുറത്തു പോകാൻ വേണ്ടി സൂപ്പിടാറുണ്ട്. ഞാൻ പെർഫെക്റ്റ് ചോദിച്ചു ഉത്തരമേ അത് ഓളെ കേൾക്കണ്ടേ. അല്ല ഞാൻ പട്ടെ, ഇതിൽ ഞാൻ എഴുതിയ ഉത്തരമാണ് കറ കറക്റ്റ്, ഓള് എഴുതിയത് ഫുള്ള് തെറ്റാണ്. രണ്ടാമത് തെറ്റാണല്ലോ പൊന്നൂസിന്റെ പുറത്തോട് തെറ്റല്ലേ. അപ്പൊ അപ്പൊ മേലെ നമ്മള് ചെയ്തിരുന്ന ഒന്ന് ശരി ഒന്ന് തെറ്റല്ലോ. ആ പൊന്നൂസിക്കണം, രണ്ട് തെറ്റാണ്, രണ്ട് തെറ്റാണ്. അതാണ് ചോദ്യം ചോദിച്ചത്, ആ ചോദ്യം എഴുതി വെച്ചെങ്കിൽ അത് ഫുള്ള് ചെയ്യണോ. അവർക്ക് വിഷയമല്ലാതെ കമ്പനി തന്നെ, കാരണം ഓളോൺ ചോദിച്ച ചോദ്യമാണ് എഴുതി വെച്ചത്. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഓക്കെ. അടുത്തത് ഞാൻ ഇപ്പൊ എവിടേക്ക് എത്തി, പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യം ആർക്ക്, ആർക്ക് എനിക്ക് ദേഷ്യം വരുന്ന കാര്യം, അന്റെ കാര്യം പറയും. രണ്ടെഴുതണം എനിക്ക് പെട്ടെന്ന് വെച്ചാൽ, ഞാൻ മിണ്ടാതിരിക്കും എന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കുണുകണം കാണിക്കുമ്പോ ഒതുങ്ങിയിരിക്കാനോ ഒതുങ്ങിയിരിക്കണോ പറഞ്ഞാ കേൾക്കില്ല. പൊന്നൂസിന്റെ അവൾ ഓളുടെ വീട്ടുകാരെ ഞാൻ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ ദേഷ്യം വരും. ഞാൻ ഇപ്പൊ എന്തിനും പറയാൻ പറയാം, അതാണ്ട് അച്ഛൻ അടിയൊക്കെ പറയില്ലേ. ആ കാരണം അച്ഛന് നാമ ആദ്യം വന്ന് കിടക്കുക, അപ്പൊ പറയുമ്പോഴും അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ശരി ഉത്തരവ്. ഒന്ന് ശരിയായിട്ടില്ല, ഒന്ന് തെറ്റാണ്, കുഴപ്പമില്ല, ഒന്ന് ശരിയല്ലേ. അത് ഞാൻ പറഞ്ഞതരാം, ഓള് പറഞ്ഞ ഉത്തരം തെറ്റാണ്. കാരണം ഓൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോ അവിടെ നമ്മള് ആരേനേനെ തരണം ചെയ്യാൻ, അത് ഞാൻ എഴുതിയത് അത് ഓളെ കാര്യത്തിൽ ഓള് കുഞ്ഞോളെ വിളിക്കും, അതാണ്. അല്ല ചോദ്യം വായിക്കി, ചോദ്യം നേരെ ശ്രദ്ധിക്കും. ഞാൻ പിന്നെയും പിന്നെയും 100 വട്ടം പറഞ്ഞു, എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതിന് തരണം ചെയ്യാൻ. മീൻസ് ഇവൾക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് മലയാളം അറിയില്ല, തരണം ചെയ്യാൻ ഓള് ചെയ്യാറുള്ളത് കുഞ്ഞോളെ വിളിക്കാൻ. ഓക്കെ കുഞ്ഞോളെ വിളിക്ക, ഞാന് അളിയനെ വിളിക്കും, ഫ്രണ്ട്സിന്റെ അടുത്ത് കാര്യം പറയും. അത് ഓള് ചോദ്യം മനസ്സിലാക്കി ഓളെ പറ്റ തെറ്റാട്ടോ. കാരണം അതെ അത് വീഡിയോ കാണാൻ നിങ്ങൾക്കും കൂടി അറിയണ്ടായിരിക്കും, ഇവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ ആദ്യം വിളിക്കുക കുഞ്ഞോളെ. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും മടിയുള്ള കാര്യം ആർക്കിനിക്കോ. ആ ഓക്കെ ഓക്കെ. ആ
എനിക്ക് ഏറ്റവും മടുള്ള കാര്യം ഈ മറ്റേ രാവിലെ ഉറങ്ങി എണീക്കാൻ രാവിലെ അത് മടിയല്ല. കാരണം എന്തറിയോ, ഇവിടെ വീട്ടില് രാവിലെ ഞാൻ പുറത്തേക്കൊന്നും പോവാതിരിക്കുമ്പോ കുളിക്കണ, അത് കഴിഞ്ഞാൽ പറ്റില്ല. രാവിലെ ജിമ്മിന് പോകുന്നുണ്ട്, അപ്പൊ ജിമ്മ് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോ അല്ല വേർത്ത് കുളിച്ചിട്ടാ വരിക, അപ്പൊ കുളിക്കും. അതങ്ങനെ മടിയൊന്നല്ല. ഓൾക്ക് ഇതേപോലെ രാവിലെ ഉറങ്ങി എണീക്കാന് പിന്നെ മറ്റേ വീഡിയോ എടുക്കാൻ പറഞ്ഞാ ചില മറ്റേ എടുക്കാൻ ഭയങ്കര മടിയാണ് ഓൾക്ക്. അല്ല അതെ, പിന്നെ പറഞ്ഞ കൂടി ഉണ്ട് ഡ്രസ് തിരിക്കിടാനും ചെരുപ്പ് പറഞ്ഞ കേൾക്കൂല. അല്ല അട അത് മടിയാണ് ഓൾക്ക്. അപ്പൊ ചില സമയത്ത് അമ്മേനെ ഇടാറ് ഞാൻ കാര്യം പറഞ്ഞരാ, കുളിക്കാന്ന് പറഞ്ഞത് തെറ്റാട്ടോ. കാരണം കുളിക്കാറ ഞാൻ കുളിക്കാതെ പറയാ എവിടേക്കും പോവും, അത് എവിടേക്കും പോകുന്നില്ല. അതെ, കൂടെ നടക്കണ അവര് പറയുന്നത്. കാരണം ഞാൻ കുളിക്കാതെ എവിടേക്കും പോക്കില്ല. കാരണം ഇപ്പോൾ പറഞ്ഞു അതൊരു മടിയല്ല. ഞാൻ കാര്യം പറഞ്ഞത്, ഞാൻ രാവിലെ എന്തിന്, കാരണം ഞാൻ പുലി കുളിക്കാറില്ല. കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നില്ലല്ലോ. ആ കടിക്ക ഞാൻ കടിക്ക, പക്ഷെ ഞാൻ പറയണേ രാവിലെ ഞാൻ ഇവിടുന്ന് എവിടേക്കും പോകണില്ല. വീട്ടില് വെറുതെ ഇരിക്കണേ ഞാൻ ഇതിനെ കുളിച്ചിരിക്കണേ. ഇപ്പൊ രണ്ട് മൂന്ന് ദിവസത്തോളം ഞാൻ കുളിക്കണ്ട് പറഞ്ഞു. അതേറെ തക്കത്തെ കാരണമാണ്. കാരണം ഞാൻ ജിമ്മിന് പോയിട്ട് രാവിലെ വരുമ്പോ രാവിലെ 7 മണി 6 ജിമ്മിൽ നോക്കുന്നുണ്ട്. അപ്പൊ ജിമ്മ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ആ നല്ല വേർത്തിട്ട വരിക. അപ്പൊ ആ വേർപ്പിൽ വന്നിട്ട് നേരെ കുളിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പറഞ്ഞല്ലോ കേസ് മഴ കടിക്കട്ടെ. അത് ശരി തന്നെ, ഓളെ കാര്യം വേണം. അവസാന ക്വസ്റ്റിലൂടെ മുളക് കഴിച്ചു. അപ്പൊ ഓക്കെ ഗൈസ്, നാളെ നല്ല എവിടെയായിട്ട് വരാ. പുരോഗതി ഞങ്ങള് ഞങ്ങളുടെ സ്വയം കാര്യങ്ങളാണ്, ഞങ്ങളുടെ സ്വയം കാര്യങ്ങളാണ് ഞങ്ങൾ തെറ്റിയിട്ടുള്ളത്. ഞങ്ങളുടെ പരസ്പരമുള്ള കാര്യം ഈ അവസാന ചോദ്യം മാത്രമാണ് ഞങ്ങൾ തെറ്റിയത്. അപ്പൊ നാളെ നല്ലൊരു വീട് വരാം. ഇനി ബാക്കിയുള്ള പക്ഷേ പൈ എം ചാനലിന്റെ ലിങ്ക് താഴെ കിടക്കുന്നുണ്ട്. ടാറ്റാ.